വെൽക്കം ടു ആർട്ടിസ്റ്റ് ബിഗ് ചാറ്റ്. അഭിനയ മികവ് കൊണ്ട് മിന്നിത്തിളങ്ങുന്ന ഒരു അമ്മയാണ് ഇന്ന് നമ്മുടെ അതിഥി. ലെറ്റ്സ് വെൽക്കം പൊന്നമ്മ ബാബു. ചേച്ചിയെ ഞാൻ അമ്മ എന്ന് വിശേഷിപ്പിക്കുമ്പോഴേ സാധാരണ അമ്മ എന്ന് കേൾക്കുമ്പോൾ ഒരു പ്രായാധിക്യം ആ വിശേഷണത്തിൽ ഇല്ല കേട്ടോ. കാരണം വളരെ ചുറുചുറുക്കോടു കൂടി വളരെ യൂത്ത്ഫുള്ളായിട്ട് നടക്കുന്ന ആളാണ് പൊന്നമ്മ ചേച്ചി. എന്നാലും മലയാള സിനിമയിലെ ഒരു പൊന്നമ്മയാണ് അല്ലേ? എന്തൊക്കെയാണ് ചേച്ചിയുടെ പുതിയ വിശേഷം? പുതിയ സിനിമ ഇപ്പൊ ഫാൻസി ഡ്രസ്സിൽ അഭിനയിക്കുന്നുണ്ട്. ഫാൻസി ഡ്രസ് ഉണ്ടായിരുന്നു ഷാഫിയുടെ ചിൽഡ്രൻസ് പാർക്ക്, പിന്നീട് പിന്നെ ദുൽഖറിന്റെ പിന്നെ ഒരു അമ്മണ്ടൻ പ്രേമകഥ, പിന്നീട് ഇപ്പൊ മാസ്ക് എന്ന് പറഞ്ഞൊരു മൂവി. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നട്ടുച്ച നേരത്തെ അങ്ങ് കൂരാക്കൂരി കിട്ടുന്ന മൂവി അത്. പിന്നെ അതാണ് ഇപ്പൊ റിലീസ് പടങ്ങളുള്ളത്. എന്താണ് ഇപ്പൊ പക്രുച്ചേട്ടനാണ് ഫാൻസി ഡ്രസ്സിന്റെ പ്രൊഡ്യൂസർ. എന്താണ് അതിലെ ക്യാരക്ടർ? അത് ഞാനൊരു പിന്നെ ഫ്ലാറ്റിന്റെ ഒക്കെ ഒരു 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 അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാവില്ലേ എപ്പോഴും, ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ സെക്രട്ടറി അസോസിയേഷന്റെ ഒരു സെക്രട്ടറി ആയിട്ട് അവിടെ അതിനിടെ കടന്ന് മനസ്സിലെന്ന ഒരു കഥാപാത്രം. സിനിമയിൽ, സീരിയലിൽ, ടെലിവിഷൻ ഷോയിൽ, സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ വളരെ സജീവമായിട്ട് കാണാറുണ്ട്. നമുക്ക് സ്റ്റേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സ്റ്റേജ് ഷോയിലൂടെ എക്സ്പീരിയൻസ് കിട്ടി വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് കുറേ കൂടി ഒരു മെയ് വഴക്കവും കുറേ കൂടി ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും സിനിമയിൽ അഭിനയിക്കുമ്പോൾ. ചേച്ചിയുടെ തുടക്കമൊക്കെ സ്റ്റേജിൽ നിന്നാണല്ലേ, എന്തൊക്കെയാണ് ആ സ്റ്റേജ് ഷോ ഓർമ്മകൾ എന്തൊക്കെയാണ്? സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിലെ എൻ്റെ സ്റ്റേജ് എന്നെ നിർത്തമായിരുന്നു. ഞാൻ ഡാൻസർ ആയിരുന്നു. വണ്ണം അഭിപ്രായപ്പെട്ടു ചേച്ചി വണ്ണം പിടിച്ച് ഡാൻസ് ചെയ്യുമോ എന്നുള്ളതല്ല, വണ്ണം കുറഞ്ഞ സമയത്ത് ഞാൻ കലാതിലകമൊക്കെ ആയിരുന്നു. ഞാൻ 78 കാലഘട്ടത്തിൽ കലാതിലകമായിരുന്നു സ്കൂളിൻ്റെ. അതിനുശേഷം പിന്നീടാണ് കല്യാണം, വളരെ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചു. 16 വയസ്സുള്ളപ്പോൾ തന്നെ കല്യാണം കഴിച്ചു. ഇപ്പത്രല്ല, അപ്പൊ ഞാൻ പറയതാ, വളരെ ചെറുപ്പത്തിലെ എനിക്ക് അമ്മ തന്നെ വിശേഷിപ്പിച്ചുകൊണ്ട് വളരെ ചെറുപ്പത്തിലെ ഞാൻ അമ്മയായ ആളാണ്. അപ്പൊ അതുകൊണ്ടാണ് വിശേഷണം എനിക്ക് ഒരു പുതുമയല്ല, അത് കറക്റ്റാ കാര്യം പറഞ്ഞത് കേട്ടോ. അതിനുശേഷം സിനിമയിൽ അമ്മയായിരുന്നു, വളരെ ചെറുപ്പത്തിലെ അമ്മയായ ഒരു ഒരു അന്നത്തെ സമയം. എന്തിനാ കൊച്ചിനെ ഇപ്പഴേ അമ്മയാക്കിയെന്നൊക്കെ പറയുമ്പോൾ എന്റെ ഹസ്ബൻഡ് പറയായിരുന്നു. ജീവിതമല്ല, എല്ലാം ജീവിതമൊക്കെ പഠിക്കട്ടെ. പക്ഷെ അതൊക്കെ അത് കറക്റ്റ് ആയിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ മക്കളൊക്കെ ഇന്ന് ഈ പ്രായം, എനിക്ക് ഈ ഒരു പ്രായം ആയപ്പോഴത്തേ എനിക്കൊരു സമയം ഞാൻ പൊന്നമ്മേ എൻ്റെ കൂടെ പഠിച്ച പിന്നെ ഫ്രണ്ട്സിൻ്റെ മക്കളൊക്കെ അവരൊക്കെ പിള്ളേരുകളൊക്കെ ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ മക്കൾ പഠിത്തം എല്ലാം കഴിഞ്ഞ് എല്ലാം പുറത്ത് എല്ലാം സെറ്റിൽഡായി, എല്ലാവരും സെറ്റിൽഡായി. അപ്പോൾ ഞാൻ പറഞ്ഞു മക്കൾ വളർന്ന കൂട്ടത്തിൽ ഞാനും വളർന്നു. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, കൂടെ പഠിച്ചിരുന്നവരുണ്ടല്ലോ, അവരൊക്കെ ഇട്ടിപ്പോ കാണുമ്പോ അവരെക്കാൾ പ്രായക്കുറവ് പൊന്നമ്മ ചേച്ചിക്ക് അല്ലേ തോന്നുന്നുണ്ടാവുക? സത്യം പറഞ്ഞാണ്, ഞാൻ ഇന്ന് വരെ സൗന്ദര്യം സംരക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരാളൊന്നും ഒട്ടും കെയർ ചെയ്യാത്ത ഒരാളാണ് ഞാൻ. ഭക്ഷണമാണെ വാരി വലിച്ച് കഴിക്കും, എന്ത് കിട്ടുന്ന എന്റെ മുന്നേ കിട്ടിയ കഴിക്കും ഞാൻ. അതുപോലെ തന്നെ എന്നെന്താ പറയാ, എന്റെ എന്റെ ദൈവം നായി എനിക്ക്, ഞാൻ എപ്പോഴും ഓർക്കും ദൈവമാണ് എന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതെന്ന്. സത്യം, നമ്മൾ എന്തിനു വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ അതിനു വേണ്ടി സമയം ഇങ്ങനെ പോകണം. അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവം തന്നപോലെ അങ്ങനെ പോലെ ഒരു സമയം എന്തായാലും എല്ലാവർക്കും പ്രായമാവും. അത് പക്ഷെ പൊന്നമ്മ ചേച്ചി എന്താ വെച്ചാൽ വെറുതെ ഇരിക്കുന്നില്ല എന്ന് തോന്നുന്നു. എപ്പോഴും എന്റെ മനസ്സ്, ഞാൻ എപ്പോഴും എനിക്ക് മനസ്സ് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും. മനസ്സിന്റെ സന്തോഷം നമ്മുടെ ഫേസിൽ ഉണ്ടാവുക. നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുമ്പോൾ പല ടെൻഷൻസ് ഉണ്ടാവില്ല. ഇല്ല, ഉദാഹരണം പറയാം, ഞാൻ പൊന്നമ്മ ചേച്ചി പല ഷൂട്ടിനും ഇതുപോലെ വിളിക്കുമ്പോൾ സ്വന്തമായി കാർ ഓടിച്ചു വരുന്ന ഒരാളായിട്ടോ ഞാൻ കണ്ടിരിക്കുന്നത്. ഒരു ഡ്രൈവറെ ഡിപ്പെൻഡ് ചെയ്യാനോ അതിനു വേണ്ടി കാത്തു നിൽക്കാനോ അങ്ങനെ ഈ പ്രായത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യത്തില്ല. അത് ഇന്നോവ ഓടിക്കുന്നത് വിചാരിച്ചോ, പിടുത്തം പിടിച്ച തിരുവനന്തപുരം വരെ പോകും. ഞാൻ ദിലീപിന്റെ പടം മായമോഗരി ഷൂട്ട് കഴിഞ്ഞ സമയത്ത് തിരുവനന്തപുരത്ത് പിറ്റേ ദിവസം ഷൂട്ടാണ്. അപ്പൊ എന്നോട് പറഞ്ഞു ഓരോ 9 ആവുമ്പോൾ കഴിയും, ഞാൻ തിരുവനന്തപുരത്ത് എത്താനുള്ളതാ എന്നൊക്കെ പറഞ്ഞു. സംസാര ഡയറക്ടർ പറഞ്ഞിട്ട് പറഞ്ഞു അയ്യോ അത് പോരാ കഴിയും പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ സീനടുത്തെല്ലാം പറഞ്ഞപ്പോൾ 12:30 9 മണിക്ക് വന്ന ചേട്ടാ ഡ്രൈവർ വന്നിട്ട് പറയാ, ചേച്ചി എൻ്റെ വീട്ടിൽ അച്ഛൻ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ, എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം, എനിക്ക് തിരുവനന്തപുരം എത്തുകയും വേണം. ഞാൻ ഒരു കഴിഞ്ഞിപ്പിക്കും പറഞ്ഞു. 12:30 ഇവിടെ കഴിയുന്നേ. ഞാൻ സാരി പോലും മാറി, സാരിയൊക്കെ ഇങ്ങനെ എടുത്ത് കണ്ടു എടുത്ത് കുത്തി എടുത്ത് ഇങ്ങനെ അടുത്ത് കുത്തി വെച്ചിട്ട് വണ്ടിയിലോട്ട് കയറി. പിന്നെ നമ്മുടെ അസിസ്റ്റന്റ് പയ്യനുണ്ട്, അവനെ ഫ്രണ്ടിൽ കയറ്റി. അവൻ ഉറങ്ങുമെന്ന് എനിക്ക് ഉറപ്പായ കാര്യമായിരുന്നു. നമുക്ക് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ തൂങ്ങി ഉറങ്ങി. എനിക്ക് ഉറങ്ങാൻ പറ്റുമോ? ഞാൻ വണ്ടി അടിച്ച് രാത്രി 12 കഴിയുമ്പോൾ റോഡ് വിജനമാണല്ലോ, അടിച്ചു വിടുക. വർക്കൽ വെച്ച് പോലീസ് കൈ കാണിച്ചു. അപ്പോൾ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ നമ്മുടെ പൊന്നമ്മ ചേച്ചി അല്ലേ ഇത്, ഡ്രൈവറല്ലേ ചേച്ചി? ഞാൻ പറഞ്ഞ ഡ്രൈവറൊക്കെ കൂട്ടിനാരെങ്കിലും കൊണ്ടുപോയില്ലേ? അല്ല, മേക്കപ്പ് അസിസ്റ്റന്റ് പയ്യൻ മാത്രമേ ഉള്ളൂ, ഡ്രൈവറും മേക്കപ്പ് അസിസ്റ്റന്റ് ഞാനും ഉള്ളു. അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാ പോവാറുള്ളത്. അപ്പൊ അന്നും പോകാൻ നിൽക്കുമ്പോ ഡ്രൈവർക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു, എനിക്ക് തിരുവനന്തപുരം എത്തുകയും വേണം. ഞാൻ ഒന്ന് 12:30 ഞാൻ 3:30 4 തിരുവനന്തപുരത്ത് എത്തി.
അവർ പറഞ്ഞു രാത്രി ഉറങ്ങരുത്, ഉറക്കം വന്നാൽ എവിടെയെങ്കിലും എന്നാ ആൾസ്ഥലം ഉള്ളിടത്ത് വണ്ടി ഒതുക്കിയിട്ടിട്ട് വേണം നിൽക്കാൻ, യുജനമായ സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ക്ഷീണം വന്നാൽ നിർത്തരുത് എന്നൊക്കെ പറഞ്ഞ് പോലീസ് ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്ന് അവരെന്നെ വളരെയധികം എന്താ പറയുക സന്തോഷത്തോടെ, അവർക്കും എനിക്ക് അവർക്ക് അഭിമാനം തോന്നി, അവർക്ക് ഞാൻ ഇത് ഓടിച്ചുകൊണ്ട് പോകുന്നേ, ഞാൻ എൻ്റെ ജോലിയിൽ എനിക്ക് വേണമെങ്കിൽ വിളിച്ച് പറയാം ഈ പ്രൊഡക്ഷനോട് അയ്യോ ഞാൻ പറ്റത്തിൽ നാളെ ട്രെയിൻ വല്ലതും വരാൻ വേണ്ടി പറയാം, പക്ഷെ ഞാൻ നമ്മുടെ ജോലിയിൽ നമുക്ക് രാവിലെ വേണമെന്നറിയാം, അപ്പം നമ്മുടെ വിഷയം അവർക്ക് അറിയേണ്ട കാര്യമില്ല. അല്ല ഈ ഊർജ്ജസ്വലതയാണ് ഒരു പക്ഷേ ഇപ്പം 90s പകുതിയിലാണ് സിനിമയിൽ വന്ന് തുടങ്ങുന്നത് അല്ലേ, ഇതുവരെയും അങ്ങനെ വലിയ രീതിയിലൊന്നും മാറിയിരിക്കേണ്ടി വന്നിട്ടില്ല. ഇല്ല ഞാൻ സിനിമ എന്ന് തുടങ്ങിയോ അന്നും ഞാൻ ഇപ്പോഴും സജീവമായിട്ടുണ്ട്, ന്യൂജന്റെ കൂടെയും നമ്മുടെ അല്ലാത്ത അവിടെ പഴയ ആൾക്കാരുടെ കൂടെ നമുക്കടെ കുട്ടനാടൻ ബ്ലോഗിൽ അഭിനയിക്കുന്നു ഇവിടെ എന്താ പറയാ പഴയ ബോംബുകളിലും വികടകുമാരിലും നമ്മുടെ ദുൽഖറിന്റെ മൂവി ദുൽഖർ ആദ്യമായിട്ടാ, ഞാൻ ഗസ്റ്റ് അപ്പിയറൻസ് പ്രിൻസിപ്പൽ ആയിട്ടാ, പക്ഷെ എന്നാലും ഞാൻ ഒരു പടത്തിന്റെ ഭാഗമാകാൻ പറ്റിയല്ലോ എന്ന് ഞാൻ സന്തോഷിച്ചു ആ പടം. പിന്നെ ബോംബ് കഥ, പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ വന്ന പിള്ളേർ, പിന്നെ അപ്പൊ ഷാഫിയുടെ പടം മുഴുവൻ ന്യൂജൻ പിള്ളേരല്ലേ നമ്മുടെ ചിൽഡ്രൻസ് പാർക്ക്, അപ്പൊ എല്ലാ തരത്തിലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു, എല്ലാ തരത്തിൽ എന്നെ പൊള്ളിക്കാൻ പറ്റുന്നോണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ നിന്ന് പോകുന്നത്, ചിലപ്പോ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യുന്നത് കൊണ്ട് കണ്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കേട്ടോ, അതുകൊണ്ട് ഇതിനകത്ത് വലിയൊരു ഘടകം. ഈ അമ്മ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നവര് ഒരു പക്ഷെ 90s അല്ലെ 80s 90s ഇവിടെ ഉണ്ടായിരുന്ന പോലെ ഈ കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന ചിത്രങ്ങൾ കുറഞ്ഞു പോകുന്നത് കൊണ്ടാണോന്നറിയില്ല, അത്തരം നടിമാർക്ക് അമ്മ ടിപ്പിക്കൽ അമ്മ ക്യാരക്ടർ ചെയ്യുന്നവർക്ക് പതുക്കെ പതുക്കെ അവസരം കുറഞ്ഞപ്പോൾ ചേച്ചി ഇവർക്ക് കോമഡിയിലേക്ക് വഴിമാറിയെന്ന് തോന്നുന്നു, അത് എങ്ങനെയാണ് സംഭവിച്ചത്? സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ ഇന്ന് വരെ ഒരു കോമഡി വീട്ടിൽ പറയുമോ അല്ലെ കോമഡി പറയുകയോ ചെയ്ത ഒരാളാണ് ഞാൻ, നല്ല സീരിയസ് ആയ ഒരു സ്ത്രീയാണ്, കാരണം മൂന്ന് മക്കൾ നല്ല സ്വിഫ്റ്റായിട്ടാണ് വളർത്തി പഠിപ്പിച്ചതും എല്ലാം, അതുകൊണ്ട് വീട്ടിൽ ഒരു തമാശയും കോമഡിയും ഇല്ല. അപ്പോൾ ഞാൻ വന്ന സമയത്ത് അമ്മ കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്തു, ഹരിഹര സാറിൻ്റെ പടം, സിബി സാറിൻ്റെ പടം, ലോയി സാറിൻ്റെ പടം, സത്യനന്ദിക്കാറിൻ്റെ പടങ്ങളൊക്കെ എല്ലാം അമ്മ വേഷങ്ങളായിരുന്നു. പിന്നീട് എനിക്ക് ഞാനൊരു സീരിയൽ അഭിനയിച്ചു, സ്ത്രീ സീരിയലിൽ, അപ്പോൾ അതിനകത്ത് ഞാനൊരു ഒരു 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 സെർവൻ്റിൻ്റെ ക്യാരക്ടറിൽ അത് വന്നിട്ട് അതൊരു ഹ്യൂമറിലേക്ക് മാറി വന്നത്. പിന്നെ 9 സമയം, അപ്പോൾ നല്ല ചേച്ചി അഭിനയിച്ച സീരിയലുകൾ ഒട്ടുമിക്ക ഹിറ്റാണ്, സ്ത്രീ, സമയം, സ്വന്തം, സന്മനസ്സിലുള്ളവർക്ക് സായിൽ തുടങ്ങുന്നത്, നന്നായിട്ട് റേറ്റിംഗ്, നല്ല എന്റെ കഥാപാത്രം നല്ല പേരുണ്ട്, അത് ഗിരീഷ് കോന്നി, ആരാണ് ഗിരീഷ് കോന്നി ഡയറക്ടർ, രാജേഷ് പുത്തുമ്പുരക്കലാണ് ഡയറക്ടർ, സോറി സ്ക്രിപ്റ്റും, രാജേഷും സിനോജും കൂടിയാണ് അത് എഴുതുന്നത്. എന്തായാലും എന്റെ കഥാപാത്രം ഞാനിക്ക് അവരിങ്ങനെ വിളിച്ച് ചോദിച്ചു ചെയ്യുമോ ചേച്ചി എന്ന് ചോദിച്ചു, ഞാനും പറഞ്ഞു കഥാപാത്രം എന്താന്ന് കേക്കട്ടെ. അപ്പൊ കഥ കേട്ടപ്പോ എനിക്ക് തോന്നി ആടും അറിയാം എന്ന് പറയുമ്പോ അതിനകത്ത് ആ ഒരു സംഭവം ഉണ്ടെന്ന് ചെയ്യാൻ കാണിച്ചു പൊളിച്ച്, അപ്പൊ അങ്ങനെ ആ കഥാപാത്രം അത് പ്രേക്ഷകൻ തന്നതായി തീറ്റി സ്വീകരിക്കുകയും ചെയ്ത സീരിയലും ആൾക്കാർ സ്വീകരിക്കുകയും ചെയ്തു. ഞാനത് 15 കൂടി ഇപ്പോൾ ഒരു സീരിയൽ അഭിനയിക്കുന്നത്, അപ്പൊ ചെയ്യുമ്പോൾ നമ്മളൊരു വീണ്ടും ഒരു റീ എൻട്രി നടത്തുമ്പം എന്തൊരു പുതുമ വേണം. അതെ അതെ, പൊന്നും ചേച്ചി വന്നല്ലേ, അല്ലെ പത്തത്തെ സന്മനസ്സിലാണോ ഉടുത്ത് അണിഞ്ഞൊരുങ്ങി നല്ല കളർഫുൾ സാരിയൊക്കെ കൊടുത്ത് അതായിരുന്നു, ഇത് നേരെ മറിച്ച് വെള്ളയും വെള്ളയും ചട്ടയും മുണ്ടും കുടുക്കും ഒക്കെ ഇട്ട് നിൽക്കുന്ന ഒരു അമ്മച്ചി. അപ്പൊ എന്തോ അടിക്കട അവനെ കൊടുക്കട അവനെ എന്ന് പറഞ്ഞ അങ്ങനത്തെ ആജ്ഞാപിക്കുന്ന ഒരു അമ്മ കുടുംബത്തിന് നെടുന്തൂടാ, അതെനിക്ക് ഇഷ്ടപ്പെട്ടപ്പോ ഞാൻ ആ സീരിയൽ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. അതായത് ഈ ഇത്രയും സിനിമകൾ ചെയ്തു പോകുമ്പോഴേ പല ആർട്ടിസ്റ്റുകളും ശ്രദ്ധിക്കുമ്പോൾ അവർ പതുക്കെ പതുക്കെ മറന്നു തുടങ്ങും ഈ മുൻപ് അഭിനയിച്ച സിനിമകൾ കഥാപാത്രങ്ങൾ സഞ്ചരിച്ച് അത് മറക്കുന്നതിൽ പ്രായം കൊണ്ടും തിരക്കൊണ്ടും മറക്കുന്നതായിരിക്കാം. ചേച്ചി കുറച്ചധികം നല്ല രീതിയിൽ ഓർത്തു വെക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊന്നും ഞാൻ വന്ന വഴിത്താരകൾ ഒരിക്കലും മറക്കില്ല. മാത്രം അത് ഭംഗിയിട്ട് പറയും. ഇപ്പം ഞാൻ പറയാം പ്രേക്ഷകർക്കും കൂടെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഞാൻ സിനിമയുടെ പേര് മാത്രം പറഞ്ഞാലേ അതിനെക്കുറിച്ചൊരു 3-4 വാചകം എന്ന് പറഞ്ഞു തന്നാൽ മതി. ചില സിനിമ എന്തെങ്കിലും ചേച്ചിക്ക് പറയുള്ളു, ഇപ്പോൾ എൻ്റെ മുഖങ്ങൾ പൂവണിഞ്ഞ് എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? അതെനിക്ക് തന്ന ഞാൻ ഡാൻസിൻ്റെ ഒക്കെ ഡാൻസ് ചെയ്യുന്ന സമയത്ത് അന്നേരം ഡാൻസ് ചെയ്യുമായിരുന്നു, അങ്ങനെ വന്നതാ അന്നാന്ന്. അപ്പൊ എല്ലാം ഓക്കെ അല്ലോ, ഏകദേശമൊക്കെ ഫോട്ടോഷൂട്ടും എല്ലാം കഴിഞ്ഞതാ, കഴിഞ്ഞ എല്ലാം അന്ന് ചെന്നൈയിലാ ഷൂട്ട്, അതെല്ലാം പറഞ്ഞ് അന്ന് മിസ് കുമാരിയുടെ ആങ്ങള അന്നൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് എന്നെ എന്നെ വിസ്കുമാരിക്ക് ശേഷം നമ്മുടെ നാട്ടില് ഒരു നടി നായിക എന്ന് പറയുന്നത് നമ്മുടെ പൊന്നമ്മ എന്നുള്ള രീതിയിലാണ് അവിടെ അന്ന് അത് അങ്ങനെ വന്ന്. അങ്ങനെ സാറ് വന്ന് എല്ലാം വല്ലതും ചെയ്യാം. ആ സമയത്തായിരുന്നു എന്റെ കല്യാണം. അതെ, അപ്പൊ സിനിമ അതിൽ അഭിനയിക്കാൻ പോകാൻ പറ്റിയില്ല, അതിനു മുമ്പ് കല്യാണം നടന്നു. ബാബച്ചന്റെ സമിതി ഉണ്ടായിരുന്നു ആ സമയത്ത് ഡാൻസ് ചെയ്യുന്ന ഒരു കുട്ടി, അന്ന് ഡാൻസ് ചെയ്തൊരു കുട്ടി വേണം. അപ്പൊ കലാതില, അപ്പൊ അന്നത്തെ സമയത്ത് ഡാൻസ് ഒരു വേദി സ്റ്റേജ് കളിക്കുന്ന സമയത്ത് ഈ പിള്ളേരെ തപ്പി വരും, അവർക്ക് അനുയോജ്യമായ പിള്ളേരെ കിട്ടും. അങ്ങനെ അപ്പൊ ഞാൻ അന്ന് ഡാൻസ് ചെയ്ത് കുറച്ച് ഡാൻസ് കളിച്ച് അത് ഇവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ അവരെന്നെ ഈ കുട്ടിയാ, അപ്പൊ ഈ കുട്ടീന്റെ സ്ഥലത്താന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നിന്ന് അമ്മയോട് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു, ഏയ് ഞങ്ങൾ നാടകത്തൊന്നും പിള്ളേരൊന്നും വിടത്തില്ല,
ഞങ്ങൾക്ക് പറ്റത്തില്ല അവളുടെ സിനിമ. ഞാൻ സിനിമയാണെങ്കിൽ അത് നമുക്ക് താല്പര്യമായിരുന്നു. എൻ്റെ ആണ് ഒരു സാധാ ഫാമിലിയാണ്, വലിയ സാമ്പത്തികങ്ങളൊന്നുമില്ല. ഞാൻ അപ്പം അമ്മയ്ക്ക് ആഗ്രഹം എന്നെ സിനിമയിൽ വിട്ട്. ഒരമ്മയുടെ സ്വപ്നവും സങ്കല്പവും ഒക്കെ എന്താണെന്ന് ഞാനൊരു അമ്മയതിന് ശേഷമൊക്കെ അതിനെപ്പറ്റി കൂടുതൽ എനിക്ക് അറിയാൻ പറ്റി. അന്ന് എനിക്ക് ഇന്ന് ഓർക്കുമ്പോൾ എൻ്റെ കണ്ണെന്നറിയും, എനിക്ക് വിഷമം വരും. എൻ്റെ അമ്മ എന്തുമാത്രം പല കാര്യങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആളായിരുന്നെന്ന്. അപ്പോൾ അതിനുശേഷം മോള് നായികയല്ലോ, പിങ്കി. അപ്പോൾ അമ്മയുടെ ആ അമ്മയെ പിങ്കി നായികയല്ലേ, ആ നീ നായികയായിട്ട് കാണണമെന്നാണ് എനിക്ക് ആഗ്രഹം. അപ്പം ഞാൻ പറഞ്ഞ അമ്മ അടുത്ത ജന്മത്തിൽ നമുക്ക് ഞാൻ നായികയാകാം. ഇപ്പോൾ ഞാൻ ഒത്തിരി പടാം. അപ്പോൾ ഇനിയിപ്പോൾ അമ്മയ്ക്ക് സന്തോഷമാണ്. പിന്നെ അമ്മയുടെ സങ്കടം എന്ന് വെച്ചാൽ ഇതുവരെ എനിക്കൊരു അവാർഡ് വാങ്ങുമ്പോൾ അതിനിപ്പോൾ ഒരു അവാർഡ് ഇതുവരെ വാങ്ങണമല്ലോ. ഞാൻ പറഞ്ഞ അമ്മ ആവട്ടെ, ഇനി ഞാൻ അവാർഡ് വാങ്ങിക്കും. പക്ഷേ ഇന്ന് അമ്മ അവാർഡ് മേടിച്ച കാരണം എൻ്റെ അമ്മ ഇന്ന് ഇതില്ല പോയി. നല്ലൊരു അമ്മയായിട്ട് പൊന്നമ്മ ചേച്ചി മക്കളെ വളർത്തി, അവരുടെ വിജയം കാണുമ്പോൾ തന്നെ ആ അമ്മ സന്തോഷിക്കുന്നുണ്ടാവും അല്ലേ? അതെല്ലാം അമ്മ കണ്ടു, അതെല്ലാം അമ്മ കണ്ടിട്ടാ പോയി. അതന്നെ സന്തോഷം. ഈ അടുത്ത സിനിമ പേര് ഞാൻ പറയാം, നമ്മൾ എന്റെ മോഹങ്ങൾ പോകണമെന്ന് ചെറുതായിട്ട് എന്റെ കണ്ണ കണ്ടു നിറഞ്ഞു പോയി. അല്ല ഞാനിന്ന് എന്തായോ എൻ്റെ അമ്മയാണ് എൻ്റെ എല്ലാം. കാരണം എന്നെ ധരിച്ചു പഠിപ്പിച്ചതും എൻ്റെ അഭിനയം എന്താണെന്നും എന്നെ എനിക്കൊരു ധൈര്യവും എനിക്കെല്ലാം എൻ്റെ അമ്മ എൻ്റെ എൻ്റെ ഈ ആടും അറിയാതെ പറഞ്ഞ കഥാപാത്രം ചെയ്യുമ്പോൾ പകുതി എൻ്റെ അമ്മയാണ് അതിനകത്ത്. അതെ അതെ, അമ്മ അത്രയും ഒരു സ്ട്രോങ് ലേഡിയായിരുന്നു എൻ്റെ അമ്മ എല്ലാം കൊണ്ടും. പിന്നെ അപ്പോൾ അങ്ങനെ അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞ് വന്നു കഴിയുമ്പോൾ അറിയാതെ ഇന്നത്തെ എൻ്റെ ഏത് പൊസിഷൻ ഞാൻ നിൽക്കുന്നു അതിൻ്റെ കാരണക്കാരി എൻ്റെ അമ്മ തന്നെയാണ്. ശരിക്കും നമ്മൾ സമൂഹത്തിൽ കാണുന്ന പല അക്രമങ്ങളിലും കുഴപ്പങ്ങളിലും കാരണം പ്രോപ്പറായിട്ടുള്ളൊരു പാരൻറ്റിങ് അതേസമയം നല്ല രീതിയിൽ അമ്മമാരുടെ സ്നേഹം അനുഭവിച്ച് വളർന്നവർക്ക് അവർക്ക് തുടർന്ന് കുട്ടികളെയും ആ രീതിയിൽ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും. ഇപ്പൊ ചേച്ചിക്ക് മക്കൾക്ക് ആ സ്നേഹവും വാത്സല്യം കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ചേച്ചിക്ക് ഇത് അനുഭവപ്പെട്ടിട്ടുണ്ട് അമ്മയിൽ നിന്ന് അല്ലേ? അത് ഏറ്റവും വലിയ സന്തോഷം. അടുത്ത ഒരു ഞാനൊരു സിനിമ പേര് പറയാം, ഉദ്യാനപാലകൻ. ഉദ്യാനപാല എനിക്ക് ബ്രേക്ക് ഇട്ട പടമാണ്. കാരണം എനിക്ക് ഉദ്യാനപാലയിൽ ഞാൻ കളിവീടെന്ന് പറഞ്ഞ സി ബി സാറിൻ്റെ പടം ചെയ്തുകൊണ്ട സമയത്താണ് സാറ് എന്നെ എന്നോട് ചോദിച്ചു എവിടുന്നാണ് എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറിങ്ങനെ ഞാൻ നാടകത്തിൽ നിന്നൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ലോഹിയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്ക് അന്നത്തെ ഇതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല. തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് അപ്പോൾ സാറിന് അതങ്ങ് വിട്ടു. പിന്നെ അന്ന് ലാൻഡ് നമ്പർ അല്ലേ, സാറ് ചെന്നൈയിലാണ്. അങ്ങനെ ലോഹി സാർ ഏതോ സല്ലാപത്തിൻ്റെ ഒരു 50-ാം വാർഷികം 100-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ പറഞ്ഞിങ്ങനെ മമ്മൂക്കുട്ടിയുടെ ചേച്ചിയായിട്ട് അഭിനയിക്കാൻ ഒരാൾ വേണമായിരുന്നു. അപ്പോൾ അങ്ങനെ സി ബി സാറ് പറഞ്ഞു നാടകത്തിൽ നിന്ന് പൊന്നമ്മ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട്, ലോഹി ഒന്ന് കാണാൻ പറഞ്ഞു അവരെ വിളിച്ച്. അപ്പോൾ സാറ് ചെന്നൈയിൽ വിളിച്ചിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ലോഹി സാറിനെ പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഷൊർണൂർ പോയി ലോഹി സാറിനൊക്കെ ഉണ്ട്. അന്ന് എനിക്ക് മുട്ടി ധാരാളം മുടിയുണ്ട് എനിക്ക്. അന്ന് മണ്ണോ അധികം ഇല്ല, ഇല്ല അധികം മണ്ണില്ല. അപ്പോൾ ഞാൻ സാറിനെ ഇങ്ങനെ അടിമുടി ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞു ഞങ്ങളുടെയൊക്കെ കണ്ണുകളിൽ നിന്ന് ഇത്ര നാൾ എവിടെയായിരുന്നു. അപ്പൊ ബാബച്ചനല്ലേ എൻ്റെ കൂടെ, അച്ഛൻ പറഞ്ഞു അവളെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു സാറ്. അപ്പ ബാബച്ചൻ സാറിനെ അങ്ങനെ പറഞ്ഞു. അങ്ങനെ അപ്പൊ സാറ് പറഞ്ഞു അപ്പൊ ഞാൻ മുടി ഇങ്ങനെയെല്ലാം വെട്ടി സ്റ്റൈലായിട്ടൊക്കെ ഇട്ടിരിക്കുക. സാറ് പറഞ്ഞു ആ മുടിയൊക്കെ ഇനി വളരട്ടെ, ഇനി ക്യാരക്ടർ റോളൊക്കെ ചെയ്യണം പൊന്നമ്മ. അതുകൊണ്ട് മമ്മൂണി ഞാൻ ചോദിച്ചു സാറേ എൻ്റെ നമുക്കൊരു സിനിമ ചെയ്ത് കളയല്ലേ സാർ. അപ്പൊ ഞാൻ ചോദിച്ചു സാറേ എന്താ എൻ്റെ വേഷം, മമ്മൂട്ടിയുടെ ചേച്ചിയായിട്ടാ. എന്തേ എന്താ പറയുക, ഒന്നൊന്നോടെ മമ്മൂട്ടിയുടെ ചേച്ചിയായിട്ടാ. മമ്മൂട്ടി ഞാൻ കണ്ടിട്ടില്ല, നമുക്ക് എങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്ക് സിനിമയില്ല കണ്ടിട്ടുള്ളൂ, അല്ലാതെ നേരിട്ട് അറിയത്തില്ല. എനിക്ക് ഭയങ്കര ഞാൻ അനുഭവിച്ച ഒരു സന്തോഷവും ഒരു നിർവൃതിയൊക്കെ സത്യം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത. എന്നാ മമ്മൂട്ടിയിൽ നിന്ന് മോഹൻലാലിലേക്ക് വരാം. പ്രജ അതിനകത്തെ ഡയലോഗുകളൊക്കെ ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. പണ്ട് തിരുവല്ലാക്കാരി പെങ്കൊച്ചു വന്നപ്പോ ഒറ്റ രാത്രി കൊണ്ട് യൂത്ത് വിങ്ങിന്റെ സ്റ്റേറ്റ് നേതാവും എം എൽ എ ആക്കിയവർക്ക് എന്റെ വരയിൽ ഒരു കണ്ണുകടി, അല്ലെങ്കിൽ ഒരു താഴ് തരച്ച് കഴിഞ്ഞാൽ പിന്നെ ഡയബറ്റിസ് ഷുഗറും വരുന്നത് പോലെ ആദർശത്തിന്റെ സൂക്കട യുവതൂർക്കികൾക്ക്. നാട്ടുകാർ പറയുന്നു വീട്ടിൽ അച്ഛനൊരു ആൺതൂറിയെ വളർത്തുന്നു. സത്യം അത് എനിക്ക് മറക്കാൻ പറ്റത്തില്ല. പ്രജാ അത് എനിക്ക് അത് ഭയങ്കര കയ്യടിയായിരുന്നു. പല തിയേറ്ററുകളിലും ഈ ആ പ്രൊജക്റ്റുകളിലെ ആ സീൻസിന് ഭയങ്കര കയ്യടിയായിരുന്നു. ജോഷി സാറിന്റെ ഒരു മേക്കിംഗ് ഒരു പവർ പാക്കഡാണ്. രഞ്ജി പണിക്കർ സാറിന്റെ സ്ക്രിപ്റ്റ്, ലാലേട്ടന്റെ അഭിനയം അല്ലേ. ആ സിനിമ എത്രത്തോളം വിജയം നേടി എന്നറിയില്ല, പക്ഷെ അതിപ്പോഴും ടി വിയിലൊക്കെ കാണുമ്പോൾ വരുന്നത് സാറിന്റെ 17 പടം ഞാൻ ചെയ്തേക്കുന്നത് അവതാരം വരെ. അതും വ്യത്യസ്ത വേഷങ്ങൾ, വാഴുന്നവരല്ല സാറിന്റെ പടം ആദ്യം തുടങ്ങുന്നത്. ഞാൻ സൂപ്പർ വേഷം, അമ്പിളിച്ചേട്ടൻ വൈഫായിട്ട് കാല് പോകുന്നതായിരുന്നു, സെന്റിമെന്റ്സും ഉണ്ട്, എന്നാ അമ്പിളിച്ചേട്ടൻ കുറച്ച് ഹ്യൂമറും ഉണ്ട്, എല്ലാം ഉണ്ട്. അമ്പിളിച്ചേട്ടൻ ഇപ്പൊ വീണ്ടും ഒരു പരസ്യചിത്രത്തിൽ ഇനി തുടർന്ന് സിനിമയിലൊക്കെ അഭിനയിക്കുന്നതിനെ കുറിച്ച് കേൾക്കുമ്പോൾ
അമ്പിളിച്ചേട്ടൻ്റെ അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു നല്ല സൗഹൃദം, സ്നേഹം, സഹപ്രവർത്തനം എങ്ങനെയാണ് പൊന്നമ്മച്ചി? അമ്പിളിച്ചാൻ എവിടെയെങ്കിലും എവിടെയും പറഞ്ഞേട്ടൻ്റെ ഓർമ്മ, അമ്പിളിച്ചേട്ടൻ ഞാൻ ലാസ്റ്റ് അഭിനയിക്കുന്ന ഡോക്ടർ ഇന്നസെൻ്റ് ആന്ന് പറഞ്ഞ പടത്തിനകത്ത്. അപ്പോൾ ഇന്നസെൻ്റ് എന്ന് പറഞ്ഞ സമയത്ത് അമ്പിളിച്ചേട്ടൻ എല്ലാം കഴിഞ്ഞു, എൻ്റെ സീൻസ് കഴിഞ്ഞല്ല. കഴിഞ്ഞപ്പോൾ അമ്പിളിച്ചേട്ടൻ വിളിച്ച് എൻ്റെ കഴിഞ്ഞ് ഞാൻ അമ്പിളിച്ചേട്ടൻ എൻ്റെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അമ്പിളിച്ചേട്ടൻ എന്നെ വിളിച്ച് നന്നേ വിളിച്ച് എൻ്റെ കയ്യെ കൈ വെച്ചത് നന്നായി വരും, നന്നായി വരും കേട്ടോ. ഞാൻ താങ്ക് യു അമ്പിളിച്ചേട്ടൻ. അപ്പോൾ അതില്ല അമ്പിളിച്ചേട്ടൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ നല്ല കൈ വെച്ചിരിക്കുന്നു ബ്ലെസ് ചെയ്തപ്പോഴേ അമ്പിളിച്ചേട്ടൻ എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അപ്പോൾ ഒരു വഴിക്കല്ലോ ചോദിച്ചാൽ പിന്നെ അമ്പിളിച്ചേട്ടൻ എൻ്റെ തലയിൽ വെച്ച് കൈ വെച്ച് അനുഗ്രഹിച്ചല്ലോ. അപ്പോൾ എനിക്ക് ഭാഗ്യമാണല്ലോ. അതൊരു നിർവൃതിയായിരുന്നു, എറണാകുളം എത്തുന്നിടം വരെ സന്തോഷം. രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴും അമ്പിളിച്ചേട്ടൻ ആക്സിഡൻറ്റിലോട്ട് അമ്പിളിച്ചേട്ടൻ ഇങ്ങനെ ആയി എന്ന് അറിയുന്നത് അത് ആ അറിയുന്ന നിമിഷമായിട്ടൊന്നും അറിയോ, താപ്പാന പടത്തിൻ്റെ സെറ്റിലാണ്. ഞാൻ എനിക്ക് അഭിനയിക്കാൻ മനസ്സകർന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സീരിയസ് ആണ് കിട്ടുകയില്ലെന്നൊക്കെ ഒരു ന്യൂസൊക്കെ വന്നു തുടങ്ങിയപ്പോഴേ തകർന്നുപോയി. അമ്പിളിച്ചേട്ടൻ അഭിനയി ഇന്ന് ഞാൻ ഈ പൊന്നമ്മ ബാബു എന്ന് പറയുന്ന ഒരാൾ കുറച്ചും കൂടെയൊക്കെ ജനത്തിനിടയിലൂടെ ഒന്നുകൂടെ അറിയപ്പെടാനുള്ള ഒരു കാര്യം, ഞാൻ അമ്പിളിച്ചേട്ടനോടൊക്കെ അഭിനയിച്ച പല പടങ്ങളാണ്, ഒരുപാട് പടങ്ങളുണ്ട്. മേരിക്കൊണ്ട് കുഞ്ഞാട്, പിന്നെ കൺമഷിയുണ്ട്, മയിലാട്ടുമുണ്ട്, പിന്നെ എന്താ പറയണേ കുറേ പടങ്ങൾ ഈ കഴിഞ്ഞാവുന്നതന്നെ ഡോക്ടർ ഇന്നസെൻ്റ് ഞാൻ അമ്പിളിച്ചേട്ടൻ ഒത്തിരി പടം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഒരു നിമിഷം പോലും അമ്പിളിച്ചേട്ടനെ പറ്റി പറയുമ്പോൾ എനിക്ക് 100 നാക്കാം. അമ്പിളിച്ചേട്ടൻ എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു 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 പരസ്യത്തിൽ കൂടി അമ്പിളിച്ചേട്ടൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും മലയാള സിനിമയിൽ അമ്പിളിച്ചേട്ടൻ വരട്ടെ. ആ സ്ഥാനം ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കും, ആരെങ്കിലും കൈയടക്കാൻ പറ്റിയിട്ടുണ്ടോ? അല്ലേ, അത്തരത്തിൽ ഈ കഴിഞ്ഞ വർഷങ്ങൾക്കിടയിലുള്ള അഭിനയ ജീവിതത്തിൽ ഒരുപാട് നല്ല സൗഹൃദങ്ങളും ബന്ധങ്ങളും ചേച്ചിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? അത് ഏറ്റവും നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നിടത്താണ് അതൊരു നേട്ടം. ആരുമായിട്ടും അങ്ങനെ ഒരു വഴക്കില്ല. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ മുഖത്ത് നോക്കി സംസാരിക്കുന്നയാളാണ്. അല്ല എന്താ എന്നോട് അങ്ങനെ ചെയ്തേ, അല്ല എന്താ പ്രശ്നം, ഞാനിങ്ങനെ എല്ലാവരോടും ചോദിക്കും. പിന്നെ ആരോടും ഞാൻ അങ്ങനെ ഒരു വഴക്കിനോ അല്ലെങ്കിൽ എൻ്റേതായ പരിഭവങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ പറയാറുണ്ടെന്നുള്ളതല്ലാതെ. പിന്നെ എല്ലാവർക്കും നല്ലത് വരണം, എല്ലാവരും നന്നായിട്ടിരിക്കണം. ഇപ്പം ഞാൻ കളിക്കുന്ന പടം മാത്രം ഹിറ്റായിട്ട് ഓടണം എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളല്ല ഞാൻ. എല്ലാ പടങ്ങളും മലയാള സിനിമയിൽ ഹിറ്റായി ഓടണം, എന്നാലേ നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രി നന്നായിരിക്കത്തുള്ളൂ, അപ്പോഴേ നമുക്ക് നല്ലത് വരത്തുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ചേച്ചി നൃത്തം വളരെ കാര്യമായിട്ട് ചെറുപ്പത്തിൽ അഭ്യസിച്ചു, അത്യാവശ്യം പാട്ടും പാടും കുറച്ച്. രണ്ടുപേരും നമുക്കിപ്പോൾ പാടാൻ ഏതാ പറ്റുക? ഞാനൊരു പാട്ട് പറഞ്ഞത് പാടാൻ പറ്റുമോ? അയല പൊരിച്ചതുണ്ട് അറിയാമോ? അയലേ അയല പൊരിച്ചതുണ്ടേ, കരിമീൻ വറുത്തതുണ്ടേ, കൊടംപുളിയിട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ടേ, തുമ്പപ്പൂ നിറമുള്ള മുത്തുമണി ചോറുണ്ടേ, തുമ്പപ്പൂ നിറമുള്ള മുത്തുമണി ചോറുണ്ടേ, ഉപ്പിലിട്ട മാങ്ങയുണ്ടേ ഉണ്ണാൻ വാ മച്ചുനരേ, ഉപ്പിലിട്ട മാങ്ങയുണ്ടേ ഉണ്ണാൻ വാ മച്ചുനരേ. ഇങ്ങനെയാണ് ആർട്ടിസ്റ്റ് പാടുകയും പാടും, ഡാൻസ് ചെയ്യും ഡാൻസ് ചെയ്യും, കോമഡിക്ക് കോമഡി, അത്യാവശ്യം ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആവണെങ്കിൽ അങ്ങനെ, അമ്മയാവണെങ്കിൽ അങ്ങനെ, ചേച്ചിയാണെങ്കിൽ സ്റ്റേജിൽ പോകുന്നു പെർഫോം ചെയ്യുന്നു, വിദേശ പര്യടനങ്ങൾ ഇപ്പോൾ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ആ വിദേശ ഷോ, ഞാൻ സത്യം പറഞ്ഞ പിള്ളേരൊക്കെ വിദേശത്ത് വന്നപ്പോൾ ഞാനാണ് പോയേ. ഞാൻ അമേരിക്ക, എന്നാ കാനഡ, ലണ്ടൻ, ജർമ്മനി, സിംഗപ്പൂർ, മലേഷ്യ, ഗൾഫ് കൺട്രീസ് കംപ്ലീറ്റ്, ഓസ്ട്രേലിയ, എല്ലായിടും ഞാൻ പോയി. ഷോ ആടിച്ച് പുറത്ത് തകർത്തില്ലേ, എപ്പോഴും പോകാറുണ്ട് ഷോ സൂക്ഷിച്ചാൽ. നമ്മള് ഷോ നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷോ ഒക്കെ ചെയ്യാൻ. വർഷങ്ങൾക്ക് മുമ്പ് ഭദ്രൻ സാറിന്റെ എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന സിനിമയിലേക്ക് നായികയായിട്ട് അവസരം വന്നപ്പോൾ, അതിന് തൊട്ട് മുമ്പ് വിവാഹം കഴിക്കേണ്ടി വന്നപ്പോൾ ആ നായികാസ്ഥാനം പോയെങ്കിലും പൊന്നമ്മ ചേച്ചി വിട്ടുകൊടുത്തില്ല. പിന്നീട് സ്വന്തമായിട്ട് കരിയർ ഉണ്ടാക്കി. 27-ാമത്തെ വയസ്സിൽ ഞാൻ സിനിമയിൽ വന്നു. അതിനു മുന്നേ 3 മക്കളായി, മക്കളൊക്കെ ജോലിയൊക്കെ നേരത്തെ എല്ലാം നേരെയായി. ആ കൂടെ അന്ന് എനിക്ക് ഞാൻ കുഞ്ഞാ, ഞാനും ചെറുപ്പമാണ്. പിള്ളേരുണ്ടായപ്പോഴും ഞാൻ കൊച്ചാ, പക്ഷെ പിള്ളേര് വളർന്ന കൂടുതൽ ഞാനും വളർന്നു. എന്തായാലും നമുക്ക് സമയം ചുരുങ്ങിപ്പോകുന്നു ചേച്ചിയുടെ വിശേഷങ്ങൾ കേൾക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പുതിയ സിനിമകൾക്ക് ഇനി വരാൻ പോകുന്ന പ്രൊജക്റ്റിൽ ഏതൊക്കെയാ സിനിമകളും? പുതിയത് ഇനി വരുന്നത് ചെയ്യാൻ പോകുന്ന പടം, പിന്നെ ചെയ്യാൻ പോകുന്നത് ഇപ്പം ചോക്ലേറ്റ് 2 ഉണ്ണിമുന്ന നയന എന്ന പടം, പിന്നെ സേതു ഡയറക്റ്റ് ചെയ്യൂല, സ്ക്രിപ്റ്റ് ബിനു എന്ന് പറഞ്ഞ ഒരാളാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ. പിന്നീട് നമ്മുടെ ഷാജോൺ ഡയറക്ട് ചെയ്യുന്ന പടം ബ്രദേഴ്സ് ഡേ അതിനകത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ടൊവീന നയന എന്ന പടം, സ്വപ്നേഷ് ഡയറക്ട് ചെയ്യുന്ന ഒരു പടം. പിന്നീട് ഇത് പറയണ വിനയൻ സാറിൻ്റെ ആകാശഗംഗയുടെ 2 ചില അതുണ്ട്. പിന്നീട് കുറച്ച് പടങ്ങളല്ലാതെ ഉണ്ട്. ഞാനത് പെട്ടെന്ന് എനിക്ക് ഇപ്പം ചെയ്യാൻ പോകുന്ന ഈ ഒരു പടങ്ങളാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്ന പടങ്ങൾ. ഇപ്പം തിരക്കുകൾ കൂടട്ടെ,
സന്തോഷം കൂടട്ടെ. തിരക്കുകളല്ല, എനിക്ക് ഒരുപാട് തിരക്കുകളിലോട്ട് പോകണമെന്നില്ല. ഇനി ഞാൻ 10-500 പടം എടുക്കുക. ഓ, അപ്പം ഞാൻ 25 വർഷത്തിലോട്ട് ഞാൻ അടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചെറുതും വലുതുമായ വേഷങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് സിനിമയിൽ, വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ ഷോയിലൊക്കെ ആയാലും നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി, അതിനൊക്കെ എന്നെ യൂസ് ചെയ്യുന്ന എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവർക്കും മനസ്സിലായി. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുട്ടി ഉടുപ്പൊക്കെ ഇട്ട് ഞാൻ യൂണിഫോം ഒക്കെ ഇട്ട് അതാറിലോ ഒക്കെ ചെയ്ത് കണ്ടതല്ലേ, കണ്ടായിരുന്ന കാര്യം അമ്മയുടെ ഷോ, ഞങ്ങളുടെ അമ്മയുടെ ഷോയില് കണ്ടില്ല ഞാൻ യൂണിഫോം ഒക്കെ ഇട്ട് അടാർ ലെവലിൽ വന്നിട്ട്. പിന്നെ ഭയങ്കര ക്ലാസ് അല്ലായിരുന്നോ അത്? അത് യൂട്യൂബിൽ കിടപ്പുണ്ടല്ലോ. അതിന് ഒത്തിരി ഐറ്റങ്ങൾ നമുക്ക് വേറെ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് ഇന്നും നമ്മളെ മലയാള സിനിമയിൽ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നു. അവർ ബിസി ആവുന്നതല്ല എനിക്ക്, ഇനി സിനിമയാണ് എനിക്ക് നല്ല കാതലായ നല്ല കഥാപാത്രങ്ങൾ. വർഷങ്ങൾക്കപ്പുറം ചേച്ചിയുടെ ഒരു കരിയർ ഗ്രാഫ് തിരിഞ്ഞു നോക്കുന്ന അടുത്ത തലമുറയിലുള്ളവരുൾപ്പെടെ നോക്കുന്ന സമയത്തെ വ്യത്യസ്തതകളുള്ള പൊന്നിൻ്റെ തിളക്കമുള്ള ഒരു അഭിനയ ജീവിതം തന്നെ അവർക്ക് കാണാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.